പഠിക്കാം ആദ്യത്തെ പാഠത്തിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് പ്ലസ് വണ്ണില് നമ്മൾ കണക്കിൽ പഠിച്ചായിരുന്നു അല്ലേ സെറ്റ്സ് SET സെറ്റ് പഠിച്ചായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഈ പാഠം ആദ്യം തൊട്ട് പഠിക്കാം അതിൽ ആദ്യം കുറച്ച് പേര് പഠിക്കണം അത് ഇതാണ് എന്താണ് എൻ ചില ചോദ്യത്തിലൊക്കെ എൻ എന്ന് കാണുമ്പോൾ എന്താ മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ എൻ നാച്ചുറൽ നമ്പർ നമ്മൾ എണ്ണുന്ന എണ്ണ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണുന്ന നമ്പർ അതാണ് എൻ നാച്ചുറൽ നമ്പർ പിന്നെ വരുന്നത് ഡബ്ല്യു ചില ചോദ്യത്തിലൊക്കെ ഡബ്ല്യു എന്ന് തരും ഇപ്പം എന്താണെന്ന് മനസ്സിലാവണം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പോകുന്നതെല്ലാം ഡബ്ല്യു എന്നാണ് നമ്മൾ എഴുതുന്നത് ഇനി ഉള്ളത് സെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട് പൂജ്യവും ഉണ്ട് ഏതൊക്കെയാ നെഗറ്റീവും പോസിറ്റീവും പൂജ്യവും ഉണ്ട് എല്ലാം ചേർന്നുക ഇൻഡിജർ പക്ഷെ അതിനകത്ത് 1/2 വരില്ല -3/4 വരില്ല ഇൻഡിജർ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് നിൽക്കുന്നത് ബൈ ഉള്ളത് വരില്ല ആ ബൈ ഉള്ളത് 1/2 -3/4 അങ്ങനെയുള്ളതെല്ലാം വരുന്നതാണ് റാഷണൽ ക്യൂ എന്ന എഴുതുന്നത് ക്യൂ എന്ന് പറയുമ്പോൾ റാഷണൽ എന്നാണ് പേര് അത് നമുക്ക് മനസ്സിലാവണം ചോദ്യത്തിന് ക്യൂ മാത്രം ചിലപ്പോൾ തരും അപ്പം നമ്മൾ മനസ്സിലാവണം അത് റാഷണൽ നമ്പർ ആണ് പിന്നെയാണ് ആർ റിയൽ നമ്പർ എല്ലാം വന്നതാണ് റിയൽ നമ്പർ അപ്പോൾ ഇതെല്ലാം ആദ്യം പഠിക്കണം ഇനി ഇതിനകത്ത് ആദ്യം നമുക്ക് വേറെ കുറച്ച് പേരും കൂടി പഠിക്കാനുണ്ട് അതാണ് അപ്പോൾ ബുക്കിൽ ആദ്യം ഇത് എഴുതി വെക്കണം അത് കഴിഞ്ഞിട്ട് ഇത് എഴുതണം ടൈപ്സ് ഓഫ് റിലേഷൻസ് ഈ റിലേഷൻസ് എങ്ങനെ പല പല ടൈപ്പുണ്ട് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ ആദ്യം നമുക്ക് സെറ്റ് എന്താണെന്ന് ഓർത്താലോ സെറ്റ് എന്താ സെറ്റ് ഉണ്ടോ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ കൊല്ലം +1 പഠിച്ചിട്ടുണ്ട് അല്ലേ +1 ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയാൽ അത് സെറ്റ് SET സെറ്റ് അല്ലേ ഇങ്ങനെ എഴുതുമായിരുന്നു ഇനി കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെന്താ A ക്രോസ് A പഠിച്ചതാ എങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും ഇതെല്ലാം അല്ലേ ഇതെല്ലാം A ക്രോസ് A ആണ് ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും എല്ലാം എടുത്താലും അതിനെല്ലാം റിലേഷൻ എന്നാണ് പറയാം റിലേഷൻ ഈ A ക്രോസ് A ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മുഴുവനും എടുത്താലും അത് നമ്മൾ റിലേഷൻ എന്നാണ് പേര് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും എടുക്കാം ചിലപ്പോൾ ഒന്നുമില്ലാതെ എഴുതാം റിലേഷൻ ആർ എന്ന് എഴുതാറുണ്ട് ആർ ഒന്നുമില്ലെങ്കിലും അത് റിലേഷനാണ് അതിന് പേര് എംറ്റി ഒന്നുമില്ലാത്തതാണ് എംറ്റി ഇപ്പം ഇതിന് ഒത്തിരി എഴുതാനുണ്ട് അപ്പോൾ നമുക്കത് R1 R2 എന്ന് പേര് കൊടുക്കാം അപ്പോൾ ഇത് R1 ഒന്നുമില്ല അത് എംറ്റി ഒന്നുമില്ലാത്തത് എംറ്റി ഇനി ഇത് മുഴുവനും എടുത്താലും
ഇതെല്ലാം എടുക്കുകയാണ്. അപ്പോൾ അത് പറയും യൂണിവേഴ്സൽ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിവിടെ വന്നപ്പോൾ ഞാൻ എഴുതാം ആർ മുഴുവനും എടുത്തു. അപ്പോൾ അത് യൂണിവേഴ്സൽ ആർ ടു എന്ന് എഴുതും. എഴുതാം പേര് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഞാനത് ആർ ടു എന്ന് ഞാൻ പേര് കൊടുത്തതാണ്. ആ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി ആർ ടു ആ ട്രിവിയൽ ഈ ആർ വൺ ഒന്നുമില്ലെങ്കിലും മുഴുവനുണ്ടെങ്കിലും അതിൻ്റെ പേരാണ് പേര് കൊടുക്കുന്നതാണ് ട്രിവിയൽ. ഇപ്പോൾ ഇവിടെ ആർ വൺ ആർ ടു ആർ വണ്ണും ട്രിവിയലാണ് ആർ ടുവും ട്രിവിയലാണ്. ഒന്നുമില്ലെങ്കിലും ട്രിവിയലാണ് എല്ലാം ഉണ്ടെങ്കിലും ട്രിവിയലാണ്. ഇനി വരുന്നത് റിഫ്ലക്സീവ് റിഫ്ലക്സീവ് എഴുതി കാണിക്കാം. ഇതിന് ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട്. ഞാൻ എഴുതുക ഒന്ന് ഒന്ന് രണ്ട് രണ്ട് ഇങ്ങനെ എഴുതി. ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ മൂന്ന് മൂന്ന് ഇല്ല അല്ലേ. ഒന്ന് ഒന്ന് ഉണ്ട് രണ്ട് രണ്ട് ഉണ്ട് മൂന്ന് മൂന്ന് ഇല്ല. അപ്പോൾ അത് പോരാ പോരാ. ഞാൻ മൂന്ന് മൂന്ന് കൂടി എഴുതിയാൽ ഇവിടെ മൂന്ന് മൂന്ന് കൂടി എഴുതി എഴുതിയാൽ ആദ്യം എയിൽ ആരൊക്കെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ. അതിൻ്റെ എല്ലാം ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് വന്നു എല്ലാം ഉണ്ട്. ഈ ആർ ത്രീ ഇതിന് പറയും റിഫ്ലക്സീവ്. പേരെങ്ങനെയാണ് റിഫ്ലക്സീവ്? റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കുമ്പോൾ. അപ്പോൾ ഒന്ന് വന്ന് നോക്കുമ്പോൾ ഒന്നിനെ തന്നെ കാണും. കണ്ടോ ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവാണ്. ഇനി വരുന്നതാണ് സിമെട്രിക് സിമെട്രിക് എന്നാ ഞാൻ വേറൊന്നും എടുക്കാം. ഒന്ന് രണ്ട് ഉണ്ട് ഒന്ന് രണ്ട് ഉണ്ടെങ്കിൽ തിരിച്ചിട്ട് ഒന്ന് രണ്ടുണ്ടെങ്കിൽ രണ്ട് ഒന്നും വേണം. അപ്പോൾ അതിൻ്റെ പേരാണ് സിമെട്രിക് സിമെട്രിക് ആ പേരെങ്ങനെയാണ്. ഇനി ഇതിന് ഞാനിപ്പോൾ ഒന്ന് മൂന്ന് വെച്ചു ഒന്ന് മൂന്ന് വെച്ചു ഇങ്ങനെ നിർത്തി. സിമെട്രിക് അല്ല അപ്പോൾ എനിക്കിത് എഴുതാൻ പറ്റില്ല. സിമെട്രിക് അല്ല എന്താ ഒന്ന് മൂന്ന് ഉണ്ട് മൂന്ന് ഒന്നോ ഇല്ല കണ്ടോ മൂന്ന് ഒന്ന് ഇല്ല അപ്പോൾ അത് സിമെട്രിക് ആവില്ല. അപ്പോൾ ഞാനിവിടെ മൂന്ന് ഒന്ന് എന്ന് എഴുതിയാൽ ഇപ്പോൾ അതൊക്കെയാണ് സിമെട്രിക്കലായി കണ്ടോ. കണ്ടോ ഇപ്പോൾ എയിൽ ഉള്ളവരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. എയിൽ ഒന്നുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട്. ഒന്ന് മൂന്ന് എഴുതി മൂന്ന് ഒന്ന് എഴുതിയില്ല അപ്പോൾ അത് സിമെട്രിക് ആവില്ല. സിമെട്രിക് ആവണമെങ്കിൽ ഒന്ന് മൂന്നിൻ്റെ കൂടെ മൂന്ന് ഒന്നും വരണം ഒന്നിച്ച്. അപ്പോൾ അത് സിമെട്രിക് ആവും സിമെട്രിക്. ഇനിയുള്ളത് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ആദ്യം ഒന്ന് രണ്ട് എഴുതി രണ്ട് മൂന്ന് എഴുതി ഒന്ന് രണ്ട് എഴുതി രണ്ട് മൂന്ന് എഴുതി അപ്പോഴോ ഒന്നും മൂന്നും ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് എല്ലാം എഴുതിയപ്പോൾ അത് ട്രാൻസിറ്റീവ് ആണ്. ഇപ്പം ഞാനിവിടെ ഇത് എഴുതിയില്ല എഴുതിയില്ലെങ്കിൽ അത് ട്രാൻസിറ്റീവ് അല്ല ട്രാൻസിറ്റീവ് അല്ല. ഇവിടെ ഞാൻ ഒന്ന് മൂന്ന് എഴുതിയാൽ അത് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവാണ്. ഇനി നോക്കിയേ ഞാനിവിടെ രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് എഴുതി രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് ഉണ്ടോ രണ്ട് ഒന്ന്
രണ്ടേ ഒന്ന് ഇല്ല. ഒന്ന് രണ്ട് ഉണ്ട്, പക്ഷേ രണ്ടേ ഒന്ന് ഇല്ല. അപ്പോൾ അത് ട്രാൻസിറ്റീവ് അല്ല, ആവില്ല. ഇനി ഞാൻ എന്ത് കണ്ടു, രണ്ടേ മൂന്ന്, മൂന്നേ ഒന്ന്, അതിൻ്റെ കൂടെ രണ്ടേ ഒന്ന് ഉണ്ടെങ്കിൽ അത് ട്രാൻസിറ്റീവായി. കണ്ടോ, ഒന്നേ രണ്ടുണ്ട്, രണ്ടേ മൂന്നുണ്ടെങ്കിൽ ഒന്നേ മൂന്നും വേണം, അപ്പോൾ അത് ട്രാൻസിറ്റീവാണ്. ഇനിയുള്ളതാണ് ഇക്വാലൻസ്. ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്സീവ് ആകണം, സിമെട്രിക് ആകണം, ട്രാൻസിറ്റീവ്. ഇത് മൂന്നും ഒന്നിച്ച് വന്നാൽ അതിന് ഇക്വാലൻസ്, ഇക്വാലൻസ് എന്ന് പറയും. പേരെങ്ങനെയാ? ഇപ്പം ഇതിൽ ഏതെങ്കിലും ഉണ്ടോ അങ്ങനെ? എനിക്ക് ഇത് റിഫ്ലക്സീവാണ്, പക്ഷെ സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവും അല്ല. ഇതോ സിമെട്രിക്കാ, വേറൊന്നുമല്ല. ഇതോ ട്രാൻസിറ്റീവാ, വേറൊന്നുമില്ല. ഇത് മൂന്നും ഒന്നിച്ച് വരാം. അപ്പം നമുക്ക് ഒരെണ്ണം എഴുതാം, ആ സിക്സ് വൺ വൺ എഴുതി, ടു വൺ എഴുതി. വൺ വൺ ഉണ്ട് അല്ലേ, ഇത് ഇക്വാലൻസ് ആകുമോ? ഇല്ല. എന്താണെന്നറിയോ, ഇതിൽ ഒന്ന് രണ്ട് മൂന്ന്, മൂന്നിനും എന്ത് വേണം, റിഫ്ലക്സീവായിരിക്കണം, റിഫ്ലക്സീവായിരിക്കണം. ഒന്ന് ഒന്നുണ്ടെങ്കിൽ രണ്ടേ രണ്ട്, മൂന്നേ മൂന്ന് വേണം, ഇതെല്ലാം വേണം. അപ്പോൾ അതെന്തായി, റിഫ്ലക്സീവായി. ആ റിഫ്ലക്സീവായി. ഇനി സിമെട്രിക് ആണോ? സിമെട്രിക് വൺ വൺ, ടു വൺ, വൺ ടു ഇല്ല അല്ലേ, ടു വൺ ഉണ്ട്, വൺ ടു ഇല്ല. അപ്പോൾ അത് സിമെട്രിക് അല്ല. അപ്പോൾ ടു വൺ ഉണ്ടെങ്കിൽ വൺ ടുവും ഒപ്പം വേണം, അപ്പോൾ അത് എന്താ, സിമെട്രിക് ആണ്. അപ്പോൾ അത് സിമെട്രിക് ആയി. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. നോക്കേ, വൺ വൺ, വൺ ടു, വൺ വൺ, വൺ ടു, വൺ ടു ഉണ്ട് അല്ലേ. അപ്പോൾ അത് ശരിയാവും. പിന്നെ വൺ വൺ, ടു വൺ, വൺ ടു, ടു ടു ഉണ്ട്, ടു ടു, ടു വൺ, ടു വൺ ഉണ്ട് ഉണ്ടോ. അപ്പോൾ എല്ലാത്തിലും തിരിച്ച് മറിച്ച് വിട്ടാലും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, ഇക്വാലൻസ് ആണ്, ആർ സിക്സ്. അതായത് റിഫ്ലക്സീവ്, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് മൂന്നും ഒന്നിച്ച് വന്നാൽ അതിൻ്റെ പേരാണ് ഇക്വാലൻസ്. ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാവുന്നത്.